ടിക്ടോക്കിലെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള താരം. ഓരോ വീഡിയോയ്ക്കും ശരാശരി വരുമാനം 18 ലക്ഷം രൂപ. ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വപ്നമാണോ എന്ന് 16-കാരി ചാർലി ഡി അമേലിയോ പലപ്പോഴും സംശയിച്ചു പോകുന്നു. അത്ര വേഗത്തിലാണ് ആ ജീവിതം മാറിമറിഞ്ഞത്. അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്ന കുടുംബത്തിലെ ഡാൻസിനെ ഒരുപാട് സ്നേഹിച്ച സാധാരണ ജീവിതം നയിച്ചിരുന്ന പെൺകുട്ടി ഇന്ന് ടിക്ടോക്കിലെ രാജ്ഞിയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന ടിക്ടോക്ക് അക്കൗണ്ടിന്റെ ഉടമയായപ്പോൾ ചാർലിയെ തേടിയെത്തിയതാണ് ആ വിശേഷണം. നിലവിൽ ടിക്ടോക്കിൽ ചാർലിയെ പിന്തുടരുന്നവരുടെ എണ്ണം 5.4 കോടി. ദിവസവും ആ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാണാനും ചിത്രങ്ങൾ പകർത്താനും കാത്തിരിക്കുന്ന ആരാധകർ, പരസ്യത്തിനും മോഡലിനുമായി സമീപിക്കുന്ന വമ്പൻ ബ്രാൻഡുകൾ, പ്രമുഖ സംഗീത ബാൻഡുകളുടെ പ്രേരണത്തിലേക്ക് ക്ഷണം, സൂപ്പർ താരങ്ങൾക്കൊപ്പം ആൽബങ്ങളുടെ ഭാഗമാകാനുള്ള അവസരം, ഇങ്ങനെ നീളുന്നു ചാർലിയെ തേടിയെത്തുന്ന സൗഭാഗ്യങ്ങൾ. ഒരു വർഷം കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിച്ച ടിക്ടോക്ക് രാജ്ഞിയുടെ ജീവിതകഥ ഇങ്ങനെയാണ്. 2019 ജൂണിലാണ് ചാർലി ടിക്ടോക്ക് അക്കൗണ്ട് ആരംഭിക്കുന്നത്. നൃത്തം ചെയ്യുന്ന വീഡിയോകളാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യ നാളുകളിൽ വീഡിയോകളൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല. എന്നാൽ @movewithjoy എന്ന യൂസറിന്റെ വീഡിയോയ്ക്ക് ചാർലി ചെയ്ത ഡ്യൂറ്റ് വൈറലായി. 20 ലക്ഷത്തിലേറെ കാഴ്ചക്കാരെ നേടുകയും ചെയ്തു. പിന്നീട് പല വീഡിയോകളും ശ്രദ്ധിക്കപ്പെടുകയും ടിക്ടോക്കിൽ ട്രെൻഡ്സെറ്റായി ചാർലി മാറുകയും ചെയ്തു. ഇതോടൊപ്പം ഫോളോവേഴ്സിന്റെ എണ്ണം അതിവേഗം വർദ്ധിക്കാനും തുടങ്ങി. ചാർലിയുടെ ടിക്ടോക്ക് പ്രകടനം ശ്രദ്ധയിൽപ്പെട്ട അമേരിക്കൻ പോപ്പ് ഗായിക ബെബേ റഷ തന്റെ സ്റ്റേജ് ഷോയിൽ നൃത്തം ചെയ്യാൻ ക്ഷണിച്ചു. ബെബയോടൊപ്പമുള്ള പ്രകടനം ചാർലിയെ കൂടുതൽ പ്രശസ്തിയിലേക്ക് ഉയർത്തി. പിന്നീട് ജോന സഹോദരങ്ങൾ, ജെനിഫർ ലോപ്പസ് എന്നിവരുടെ മ്യൂസിക് ഷോകളുടെയും ഭാഗമായി. ഇതോടെയാണ് മോഡലാകാനും പരസ്യചിത്രങ്ങളിൽ അഭിനയിക്കാനുമുള്ള ക്ഷണം ലഭിച്ചത്. ടിക്ടോക്കിനൊപ്പം മറ്റ് സമൂഹ മാധ്യമങ്ങളും പിന്തുടരുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് കൂടുതൽ അവസരങ്ങൾ തേടിയെത്തി. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ 1.7 കോടി ഫോളോവേഴ്സും യൂട്യൂബിൽ 39 ലക്ഷം സബ്സ്ക്രൈബേഴ്സും താരത്തിനുണ്ട്. ചാർലിക്ക് പിന്തുണ നൽകുന്നതിനൊപ്പം ടിക്ടോക്കിൽ സജീവമാണ് താരത്തിന്റെ കുടുംബവും. മൂത്ത സഹോദരി ഡിക്സിക് ടിക്ടോക്കിൽ 1.3 കോടി ഫോളോവേഴ്സുണ്ട്. ഇവരുടെ അച്ഛൻ മാർക്ക് അമേലിയോയും ടിക്ടോക്കിൽ സജീവമാണ്. ഭാര്യ ഹെയ്ദിക്കും മകൾക്കുമൊപ്പം മാർക്ക് വീഡിയോ ചെയ്യാറുണ്ട്. ഇദ്ദേഹത്തിന് 45 ലക്ഷം ഫോളോവേഴ്സുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രമുഖരായ യുണൈറ്റഡ് ടാലന്റ് ഏജൻസി അമേലിയോ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുമായും കരാറിലെത്തുകയും ചെയ്തു. നിരവധി പേർ ടിക്ടോക്ക് ഉപഭോക്താക്കളെ ഉള്ളപ്പോഴും എന്തുകൊണ്ടാണ് ചാർലി ഇത്രയേറെ ശ്രദ്ധിക്കപ്പെട്ടതെന്നതിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരമില്ല. 1 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷം ഫോളോവേഴ്സ് ആയത് മാസങ്ങൾ കൊണ്ടാണ്. അതിനുശേഷവും ചാർലി കുതിപ്പ് തുടർന്നപ്പോൾ സെലിബ്രിറ്റികൾ വരെ പിന്നിലായി. 2. സ്ഥാനത്തുള്ള പോപ്പ് ഗായിക ലോറൻ ഗ്രേക്കുള്ളത് 4.3 കോടി ഫോളോവേഴ്സാണ്. ചാർലിയുടെ ഫോളോവേഴ്സിനേക്കാൾ 1 കോടിയിലധികം കുറവ്. സെലിബ്രിറ്റി ഫോർച്യൂൺ മാസികയുടെ റിപ്പോർട്ട് പ്രകാരം $4 മില്യൺ, ഏകദേശം 30 കോടി ഇന്ത്യൻ രൂപയാണ് ഇക്കാലയളവിൽ സമൂഹ മാധ്യമങ്ങളിൽ നിന്നുള്ള മാത്രമല്ല ചാർലിയുടെ വരുമാനം. ഓരോ ടിക്ടോക്ക് വീഡിയോയ്ക്കും ശരാശരി $25,000, അതായത് $18 ലക്ഷം ലഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ടിക്ടോക്ക് സ്റ്റാർ ആയതോടെ സ്കൂൾ ജീവിതം കഠിനമായെന്നാണ് ചാർലി പറയുന്നത്. സ്കൂളിലേക്ക് വരുന്നതും ഇരിക്കുന്നതും നടക്കുന്നതുമെല്ലാം സുഹൃത്തുക്കൾ മൊബൈലിൽ പകർത്താൻ തുടങ്ങി. ടിക്ടോക്ക് ചെയ്യാനും ചിത്രങ്ങളെടുക്കാനുമുള്ള തിരക്ക് വേറെ. ഇതിനൊപ്പം പരിപാടികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തതോടെ സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലായി കാര്യങ്ങൾ. എങ്ങനെയാണ് ഇത്ര പ്രശസ്തി നേടിയതെന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ അതെങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല. എന്നത്തെയും പോലെ ഞാൻ വീഡിയോ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. എനിക്കും ഇതെല്ലാം ഒരു സർപ്രൈസാണ്. പ്രശസ്തിയെക്കുറിച്ചുള്ള MEL മാസികയുടെ ചോദ്യത്തിന് ചാർലിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഇപ്പോഴും ലഭിച്ച പ്രശസ്തി ആസ്വദിക്കുന്നുണ്ടെങ്കിലും മികച്ച നർത്തകിയാവുകയാണ് ലക്ഷ്യമെന്നും ചാർലി അഭിമുഖത്തിൽ വ്യക്തമാക്കി. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.